ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫബി ഷിയാസ് ഫബി. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിംഗ് ആണ്. ഉഗ്രം ടേസ്റ്റുള്ള അടിപൊളി പുഡിംഗ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പാലാണ്. പിന്നെ കടല മിഠായില്ലേ, അത് എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക്. പിന്നെ വേണ്ടത് വിപ്പിംഗ് പൗഡർ. പിന്നെ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഏത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഫ്രഷ് ക്രീം. പിന്നെ ബോർബോൺ ബിസ്ക്കറ്റ് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബട്ടർ മെൽറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടല മിഠായി ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ ഫ്രഷ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊന്നും ചൂടാക്കിയെടുക്കുകയാണിത്. ഞാൻ ലോ ഫ്ലെയിം വെച്ചിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത്. ഇതിലാണ് ഞാൻ ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ചൂടാക്കിയ ഫ്രഷ് ക്രീം ചോക്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാനിവിടെ പകുതി വിപ്പിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് 100 ഗ്രാം വിപ്പിംഗ് പൗഡറാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകുതി മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മളെ പകുതി മാറ്റിവെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു പുഡിംഗ് ട്രൈ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് ട്രൈ ആയാലും വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു ട്രൈ ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡും ബിസ്ക്കറ്റും മിക്സ്ഡ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. തയ്യാറാക്കി വെച്ച
ബ്രെഡും ബിസ്ക്കറ്റും മിക്സ്ഡ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ പുഡിംഗ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു നോക്കാം. അപ്പൊ ഞാൻ 4 മണിക്കൂറിന് ശേഷം എടുത്തു നോക്കിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ പുഡിംഗ് ഒക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ കണ്ട നല്ലൊരു ക്രീമി ടെക്സ്ചർ ആണിത്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉഗ്രൻ ടേസ്റ്റ് ആണിത്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.